ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. മുത്തുമാനാണ് കാണാൻ കൊതിച്ചുണ്ടായതാണ്. ഈ തുണിയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. അതെ, തുണിയെല്ലാം നനഞ്ഞു പോയി. ഒന്ന് നോക്കണം, പടുത എന്നൊക്കെ പറയുന്ന എല്ലാം കീറിയ പടുതയാണ്. ആത്മഹത്യയാൻ കഴിയാത്തോണ്ട് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അധികാരികൾ ഒന്ന് ശ്രദ്ധിക്കുക. നമസ്കാരം. കോട്ടയം ജില്ലയിൽ ഈരാട്ടുപേട്ടയിൽ നിന്ന് ചേനാട് ഭാഗത്തേക്ക് പോകുന്ന വഴിയരികിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു കുടില് കെട്ടി അതിനകത്ത്, അതും കുടില് കെട്ടിയിരിക്കുന്നത് ഈ ഒരു ഓടയ്ക്കകത്താണ്, വെള്ളം ഒഴുകി പോകേണ്ട ഓടയ്ക്കകത്താണ്. അതിനകത്തൊരു വ്യക്തി താമസിക്കുകയാണ്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് എന്താണ്, കൂടുതൽ കാര്യങ്ങൾ നടത്തില്ല. അദ്ദേഹം ഇവിടെയുണ്ട്. ചേട്ടോ, ചേട്ടോ, ഞങ്ങൾ ബി എം ടി വി എന്നാണ്. ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. എന്താ പറ്റിയേ? പറ്റിയത് വീട്ടിൽ കടത്ത് തരാം. പേരെങ്ങനെയാ? പേര് ജോസ് ജോർജ് പെരുമ്പേട്ടോ. വീട് എവിടെയാ? ഇവിടെ ഈ കണ്ണാനിന്ന് അങ്ങോട്ട് താഴെ. ഇവിടെ ഇങ്ങനെ താമസിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആ എന്താ ഇങ്ങനെ താമസിക്കാൻ കാരണം? കാരണം മകനാ, മുത്തമാൻ. പറഞ്ഞു കേട്ടോ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ ഞങ്ങൾക്കറിയത്തില്ല. ഭാര്യ സൈഡ്. മുത്തമാനാണ് കാണാൻ കൊതിച്ചുണ്ടായതാണ്. അപ്പൊ അവനെന്ത് വേണം ചെയ്യാം? കൂട്ടുകാരെ കൊണ്ടുവരുന്നു, കൂട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു. ശരിക്കുമേ, ഈ മഴവെള്ളം വരുമ്പോ ഇതിനകത്തൂടെയല്ലേ പോന്നെ? അതെ, അടിക്കൂടെ. ഈ ക്യാമറ ഒന്ന് കാണിക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഇതിനകത്തുള്ള മഴ. മഴയെല്ലാം നനയുന്നുണ്ട്. മഴ നനയുന്നുണ്ട്. പിന്നെ സന്ധിവാദം ഉണ്ട്. ചേട്ടൻ കിടക്കുന്നത് അതിനകത്ത്? അതിനകത്ത് തന്നെയാ കിടക്കുന്നേ. ഇതൊരു ഓടയാണ് കേട്ടോ, മഴവെള്ളം പോകുന്ന ഓട. കഴിഞ്ഞ ദിവസം മഴയത്തൊക്കെ ഇപ്പൊ ഇത് നല്ല മഴയല്ലായിരുന്നു? നല്ല മഴയായിരുന്നു, നനഞ്ഞു. പിന്നെ ആ പള്ളിക്ക് പോയി കിടന്നു തിന്നാലേ. ശരി, അപ്പൊ ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഭക്ഷണമൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കി കഴിയും. ചില ദിവസം ഒക്കെ പഞ്ഞവാ. ഓക്കെ, ഇവിടെ അധികാരികളൊന്നും വന്നില്ലേ? അധികാരികളൊക്കെ എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്തിൽ നിന്ന് കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഒരു ദിവസം പോയി കഴിച്ചു, എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടാത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ചെലവിനുള്ള പൈസ ഒക്കെ, ചെലവിനുള്ള പൈസ ഇടയ്ക്ക് പണിക്കൊക്കെ പോകും. ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ടൊന്നും പൈസയൊന്നും തരുന്നില്ലെന്നേ. പത്ത് 1800 രൂപയോളം പറഞ്ഞിട്ട് 200 രൂപ. ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്ധിവാദം ഉണ്ട്, വേറെ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ജലദോഷവും ചുമയും ഉണ്ട്, അത് മാറുന്നുമില്ല. ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാവുക? ഞാൻ സ്വന്തമായിട്ട് ഇച്ചിരി ഒക്കെ ഉണ്ടാക്കി കഴിക്കും. ഓ ശരി. അപ്പം നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് മാറാൻ ആരെങ്കിലും പറഞ്ഞോ? മാറാനിപ്പം വടക്കൻ എന്ന് പറഞ്ഞ ഒരു വക്കീല് വന്നിപ്പം ഒരു ഒരു 2 മണിക്കൂർ മുമ്പ് വന്ന് ഭീഷണിപ്പെടുത്തി, 1.5 മണിക്കൂറിനുള്ളിൽ മാറിക്കോണം അല്ലെങ്കിൽ ആറ്റി വിടുമെന്നൊക്കെ പറഞ്ഞു. ആ 1.5 മണിക്കൂർ സമയമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എനിക്കറിയത്തില്ലോട്ടോ, ഇത് നമുക്കിതിൻ്റെ സിറ്റുവേഷൻ നേരിട്ട് കണ്ടാലേ അറിയത്തുള്ളൂ. നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. കാരണം അത്ര ഒരു മോശമായ സിറ്റുവേഷനാണ് ഇന്നും ഈ കേരളത്തിൽ, അല്ലെ, പ്രഭുത്വ കേരളത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്നും ഉണ്ട് എന്ന് പറയുമ്പോൾ, അത് ഇതുപോലെയുള്ള ദുസ്സഹമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കാമെന്ന് പറയുമ്പോൾ അറിയില്ല നമുക്ക് പറയാൻ. അധികാരികളോട് വല്ലതും പരാതിപ്പെടുകയല്ലേ ചെയ്തോ? പഞ്ചായത്തുകാരോട്? പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ട് ഇപ്പം ഭാര്യയുടെ പേരിലും മാൻ്റെ പേരിലും 2014 ഒരു പരാതി കൊടുത്തായിരുന്നു ഞാൻ. മാൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനും കൊടുത്തായിരുന്നു, ഇരാറ്റുപേട്ട. അപ്പൊ അവിടെ എഴുതി വെപ്പിക്കുകയൊക്കെ ചെയ്തു. ഇനി മേലാല് വീട്ടിലെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കുകയല്ല, കൂട്ടുകാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തുകയല്ലെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അത് 1 മാസം കഴിഞ്ഞപ്പോ പിന്നെ ഈയിടെ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴും സെപ്റ്റംബറിലാണ് പരാതി കൊടുത്തത് ഞാൻ. 28-ാം തീയതി 29-ാം തീയതി പഞ്ചായത്തിൽ കൊടുത്തു. അപ്പം ഒരു 3-5 അഞ്ചാറ് പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി. അപ്പം പ്രസിഡന്റ് ഈതാനോവിളി വിളിച്ചു, പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പറഞ്ഞു 13-ാം വാർഡായ എൻ്റെ ഞാൻ താമസിക്കുന്ന വീട്. അപ്പൊ ഇവർക്ക് വരാൻ സൗകര്യം ഇല്ല. പെരുന്നലത്ത് പെരുമ്പള്ളിക്കുന്നക്കാരുടെ കെട്ടിടത്തില് തയൽക്കുട നടത്തുന്ന എൻ്റെ ഭാര്യ. ഈ തുണിയൊക്കെ ഭയങ്കര മോശമായിട്ടാണല്ലോ കിടക്കുന്നത്. അതെ, തുണിയെല്ലാം നനഞ്ഞു പോയി. അലക്കിയതൊക്കെ ഇരുന്നൊക്കെ അലക്കുന്നത്. നിന്നോണ്ട് അലക്കാനൊന്നും പറ്റത്തില്ല, നടുവിൽ വേദന മുട്ടിനും മൊത്തം വിഷയാ. അപ്പൊ ഇനി വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു? വീട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വീട്ടിൽ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ മകന് ഈ പറഞ്ഞ 2013 ഒരു 2 കേസ് ഉണ്ടായിരുന്നു മുട്ടം കോടതിയിൽ. നമുക്കും എന്താണ് കാര്യമെന്ന് വ്യക്തമായി അറിയില്ല. ഞങ്ങൾ പോയ വഴിക്ക് വന്ന് കണ്ടതാണ്, കാണുന്നുണ്ട്, ഇടയ്ക്ക് കാണുന്നുണ്ട്. പക്ഷേ എന്താണെന്നുള്ള വ്യക്തമായ സാഹചര്യം ഞങ്ങൾ മഴ കൂടുതലാണെങ്കിൽ ഒരു കുടമ അടിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പറഞ്ചിപ്പാറ പണതപ്പം. 400 രൂപ കൊടുത്തൊരു ഉടമ അടിച്ചു. 400 രൂപ ഉണ്ടായിട്ടല്ല, ഇതിലെ കടവുണ്ട് അവിടെ ഹോട്ടലിൽ. അതിലാ നടന്നു പോയപ്പോ എന്നോട് പ്രമോദ് ഹോട്ടലില്, പ്രമോദ് പറഞ്ഞു, പ്രദീപ് ഹോട്ടലുകാരൻ, ഭക്ഷണം കഴിച്ചോണം വന്ന് ഉള്ള പോലെ തന്നാ മതി. ഇച്ചിരി എന്നേലും ഞാൻ ഇച്ചിരി കപ്പ, ഇന്നിപ്പോ ഇച്ചിരി കപ്പ കാത്ത്, ഇന്നലെ പച്ചക്കപ്പ. പച്ചക്കപ്പ കഴിക്കത്തില്ല സന്ധിവാഹത്തിന്, ഒന്ന് നോക്കിട്ട് കാര്യമില്ലോ. ശരിക്കും നല്ലൊരു മഴ പെയ്താ ഇത്. ഈ വെള്ളം ഒഴുകുന്ന സ്റ്റാർട്ടിങ് ഇവിടെയാണ്, തുടക്കം ഇവിടെയാണ്. ആ അവിടെയാ.
അതിന്റെ മേലാണ് ഒരു പലകയൊക്കെ ഇട്ട്. അതെ, പലക പലക വീട്ടിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് കൊണ്ടുവന്നാ. എനിക്ക് അങ്ങനെ ഒന്നിച്ചു കൊണ്ടുവന്ന ചുമടൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയല്ല. നടക്കുന്ന തന്നെ വടിയൊക്കെ കുത്തിയായിരുന്നു. അത് വെള്ളം എടുത്തോ, അവിടെ കുടിവെള്ളം എടുത്തോണ്ട് വന്നാ. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറക്കി വിട്ടപ്പോ ഇവിടെ അവിടെ ഒരു ഒന്ന് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ പള്ളിയുടെ അടുത്ത് പോയി അങ്ങോട്ട് പോക്കും. പലരും ഇവിടെ വഴിയോ വരുന്ന പലരും ആൾക്കാരും സി ബി എന്ന് പറഞ്ഞ ആള് ഭീഷണിപ്പെടുത്തി ഭയങ്കര കളിയാക്കും, തെറിയും. ജോയി എന്ന് പറഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ജീവിക്കാന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോഴാണ്. അതെ, കളിയാക്കും. എന്റെ സാഹചര്യം എനിക്ക് ഉൾപ്പെടെ അറിയില്ല. ഞാനതാ ചേട്ടനോട് സാഹചര്യം ഇതാണ്. 14 വയസ്സാകുമ്പോൾ തുടങ്ങി പള്ളിക്കുടത്തിലും വിഷയങ്ങളായിരുന്നു ഇവന്. കുടിയും കഞ്ചാവലിയും ഹാൻസ് എന്ന് പറഞ്ഞ എനിക്ക് സത്യം പറയാൻ എനിക്ക് ഹാൻസ് ഒന്നും എനിക്ക് എന്താന്ന് അറിയത്തില്ല. അപ്പൊ വീട്ടിൽ വന്നൊക്കെ വേളം വീട്ടിൽ കൂട്ടുകാരെ കൊണ്ടുവരും. ഞാൻ രാവിലെ ഇറങ്ങി 5-6 മണിയാകുമ്പോൾ പണിയാൻ പോവായിരുന്നു. പിന്നെ വൈകിട്ടൊക്കെയാ വരുന്നത്. 2012 സന്ധിവാദം വന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവും. ആ ഡോക്ടറും കുഴക്കം പറഞ്ഞെന്നേ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ തിങ്കളാഴ്ച കുഴക്കം പറഞ്ഞു. ഇതന്നെ ജലദോഷം കുറയാത്ത കുറയുന്നില്ലോ. ഈ ഒന്ന് നോക്കണം, പടുതാന്നൊക്കെ പറയുന്ന എല്ലാം കീറിയ പടുതയാണ്. കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മാനാ വിവാഹം കഴിച്ചത്. അവള് വന്ന് എല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞതാ. എല്ലാം തെറിയെല്ലാം പറഞ്ഞു. ഇതിനു മുമ്പ് എവിടെയാണ് താമസിച്ചത്? ഇവിടെ വരുന്നതിന് മുമ്പ്? ഇവിടെ വരുന്നതിന് മുമ്പ് കാവുംകടവിലായിരുന്നു. അതുപോലെ തന്നെയാണോ? ഇതുപോലെ ഇതിൽ നല്ലപോലെ പടുതയൊക്കെ ഇട്ടായിരുന്നു. ആ കാവുംകടവിന്റെ ഇപ്പറയാൻ ചെറിയ തറ പോലെയൊക്കെ കെട്ടി. ശരി ശരി. ആ വെള്ളമൊന്നും കയറിയല്ലാത്ത രീതിയിൽ ഞാൻ അകത്തോട്ട് നോക്കിയോട്ടെ. ആ വളരെ എന്താ പറയുന്ന വളരെ ദുസ്സഹമായിട്ടുള്ള, തിരിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കിടക്കാൻ പറ്റത്തില്ല. വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥ. ഈ നനഞ്ഞ ബെഡ്ഷീറ്റ് ഞാൻ ഓർമ്മ മേടിച്ചാ പണിത്, ഓർത്ത് മേടിച്ച എല്ലാം നനഞ്ഞു പോയി. പ്ലാസ്റ്റിക് പഴയ തുണികളൊക്കെയാണ് ഉപയോഗിച്ചത്. ഇപ്പൊ ഒന്നാമത് ഈ മഴയും കാലാവസ്ഥയുടെ അപ്പം തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോ എങ്ങനെയാ? എനിക്ക് തണുപ്പ് പറ്റത്തില്ല. സന്ധ്യവാദത്തിന് തണുപ്പ് ഏറ്റവും വിരോധമാ. ചൂടുവെള്ളത്തിലെ കുളിക്കത്തുള്ളൂ. എന്നോട് പറഞ്ഞ് ചൂട് മാറ്റി കച്ചവളം ചൂട് മാറ്റി ചൂടാക്കി കുളിക്കുക എന്ന് പറഞ്ഞ അങ്ങനെ ചൂടാക്കി. അതായത് തോട്ടിൽ നിന്നൊക്കെ പോയി വെള്ളം. ഈ എങ്ങനെയാ അവിടെ പോയി ഷാപ്പിന്റെ അപ്പുറയിൽ നിന്നാണ് എടുക്കുന്ന വെള്ളം. അവരൊന്നും പറയാലോ കേട്ടോ. എന്നാ പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. നമുക്കും വ്യക്തമായ കാര്യങ്ങൾ അറിയില്ല. നമ്മൾ പോകുന്ന വഴിക്കാണ് ചേട്ടനെ കണ്ടത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. വളരെ വൃത്തിഹീനമായ അവസ്ഥയിലാണ് ചേട്ടൻ. പാവം കരയുകയൊക്കെയാണ്. പുള്ളി പറഞ്ഞ പോലെ ആയിരിക്കാം കാര്യങ്ങൾ. അധികാരികൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പ്രബുദ്ധമായ കേരളത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ കഴിയാത്തോണ്ട് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ വാർത്ത വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടാവും. നമുക്ക് അധികാരികളുണ്ടല്ലോ. സത്യം എന്താണെന്ന് അവർ വന്നൊന്ന് അന്വേഷിക്കുക, കാര്യങ്ങളൊന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളെ പറ്റുന്നതൊന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് കണ്ടിട്ട് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കിടയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഇങ്ങനെ എന്ത് സാഹചര്യം ആയിക്കോട്ടെ, ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ജീവിക്കേണ്ടതായിട്ട് വരികയാണ്. ഒരിക്കലും ആരും ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണ്. എല്ലാം നാട് വിട്ട് പോകും, പാർട്ടിപ്പെരുന്നുണ്ട്, കൊന്നു കളയും, കൊന്ന് കെട്ടിത്തൂക്കും. എന്നൊക്കെ പറഞ്ഞ് ഭാര്യയും ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. ശരി ശരി. നമ്മുടെ പഞ്ചായത്ത് അധികൃതർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഒരു വാർത്ത ചെയ്ത് ഇതൊന്ന് അധികാരികളുടെ മുമ്പിൽ എത്തിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി, നല്ലത് സംഭവിക്കട്ടെ കേട്ടോ. നല്ലത് സംഭവിക്കട്ടെ. ഓക്കെ. അപ്പം ഇനി ഒരു വരുമ്പോൾ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇതൊരു അധികാരികളുടെ മുമ്പിൽ എത്തട്ടെ. ഞാനിവിടെ ഒരു മുറിയൊക്കെ ചോദിച്ചിട്ട് അവിടെ പറയൊക്കെ ചോദിച്ചൊരു മുറി തരാമോ? സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാവാം അവരും മടിക്കുന്നത്. അതെ, നമുക്കിപ്പോൾ പഞ്ചായത്തിൽ നിന്നും കിട്ടാനുള്ള ഒരു ഇതില്ല. 10-33 സെന്റ് സ്ഥലമുണ്ട്. സ്ഥലം എന്റെ പേരിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അവരൊരു സൈക്കിൾ വണ്ടി എടുത്തൊരു ഒരു പ്രധാനം തുടങ്ങാൻ നോക്കിയിട്ട് പിന്നെ തടി കൊടുക്കുന്നവരെ തടയുക, എടുക്കാൻ വരുന്നവരെ അവരെ ഭീഷണിപ്പെടുത്തുക, വെട്ടാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞു. ചെറിയ കച്ചവടങ്ങളൊക്കെ തുടങ്ങിയായിരുന്നല്ലോ ഇവിടെ. ഉണ്ട്, സുഗന്ധം മുറുക്കാനുണ്ട്, മുറുക്കാനുണ്ട്, പിന്നെ കടലയുണ്ട്, കടല വറുത്ത് കൊടുക്കുന്നു, അതിന് അച്ചാറുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ പണിയാൻ പോകുന്നിടത്തൊക്കെ വാഴ പിരിച്ചെടുത്തോളാൻ പറയും. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട, നമ്മൾ പിരിച്ചെടുത്താ. അന്നേരം ഞാനത് എല്ലാം വൃത്തിയാക്കി ചോട് മണ്ണാണിത്. ഇതിപ്പം എനിക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന എടുത്തോണ്ട് വന്ന. പിന്നെ ചീനി ഞാനിങ്ങനെ പൂച്ചെടി വെക്കും. എനിക്ക് പൂച്ചെടിയൊക്കെ വലിയ ഇഷ്ടമാ. അതൊരു നിഷ്കളങ്കമായ ഉത്തരവാണോ? പൂച്ചെടികളൊക്കെ ഇഷ്ടമാണ്, ജീവിക്കുന്ന സാഹചര്യം ഇതാണെങ്കിലും ഇതെവിടെ ഒരു ചീനി രണ്ട് ചീനി ഉണ്ട്. ചീനി നോക്കിയിട്ടുണ്ട്.
നാടൻ ചീനിയ അവിടെ പൂച്ചെടി ചെടി നട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെടി ഇന്നും പറിച്ചെണ്ണിയാ രണ്ട് ചെടി ഇന്നും പറിച്ചോണ്ട്. ഇവിടെ ഒരു ചെടി ഇരിപ്പുണ്ട്. പിന്നെ ഇതാ ഇവിടെ രണ്ട് ഒരു ചെടി ഇവിടെ ഉണ്ട്. അത് നടണം. പൂച്ചെടി വലിയ ഇഷ്ടമാണ്. ഞാൻ ആ പള്ളിയുടെ അവിടെ ഒക്കെ പോയി തെളിക്കുകയും എല്ലാം ചെയ്യും. ഇതാ രണ്ട് പൂച്ചെടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇതൊക്കെയാണ് സാഹചര്യങ്ങള്. അധികാരികള് തങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കണം. ഇദ്ദേഹം ഒരു മനുഷ്യനാണ്. സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, മനുഷ്യൻ്റെ ജീവനാണല്ലോ വലുത്. അധികാരിയുടെ മുമ്പിൽ ഈ വാർത്ത എത്തുമെന്ന പ്രതീക്ഷയോടെ നന്ദി.